पीएससी പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നത് എൽഡിസി അതുപോലെ തന്നെ എൽജിഎസിന്റെ പ്രാഥമിക പരീക്ഷ 50 ദിവസം കൊണ്ട് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ സാധിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അതിനു മുൻപ് തന്നെ കഴിഞ്ഞ എൽപിയുപി പരീക്ഷയ്ക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിലെയും ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലനം നൽകി ആ പരിശീലനത്തിന്റെ ഭാഗമായ ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു മാർക്കാണ് നല്ല പ്രകടനമാണ് അവരിൽ നിന്നുണ്ടായത്. ഒരു 200 ദിവസത്തെ ഒരു പരിശീലനമാണ് എൽപിയുപി ഉദ്യോഗാർത്ഥികൾക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ 14 ജില്ലയിലെയും ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച മാർക്ക് ഈ പരിശീലനത്തിലൂടെ നേടിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഒരു 50 ദിവസത്തെ ഒരു എൽഡിസി പ്രാഥമിക പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പരിശീലനം നമ്മൾ അടുത്ത ആഴ്ച മുതൽ തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ ഈ പരിശീലനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതില് കറണ്ട് അഫയേഴ്സും അതേപോലെ തന്നെ എസ്സിആർടി 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഉള്ളതും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ ക്യാപ്സൂൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ ഉദ്യോഗാർത്ഥികൾക്ക് നിലവിലുള്ള പഴഞ്ചൻ പിഎസ്സി പരിശീലനത്തെ ഒഴിവാക്കിക്കൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിശീലനത്തിലാണ് നമ്മൾ അടുത്ത ആഴ്ച മുതൽ തുടക്കം കുറിക്കുക. അപ്പോൾ ഇതിന്റെ ഒരു ഭാഗമാവുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇത് കൃത്യമായിട്ട് ഈ 50 ദിവസം ഈ പരിശീലനം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് പറയുന്ന പരീക്ഷകളൊക്കെ എഴുതുകയാണെങ്കിലും അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലും എൽഡിസിയുടെ പ്രാഥമിക പരീക്ഷ നിഷ്പ്രയാസം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, നമ്മൾ കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ എൽപി പരീക്ഷയ്ക്ക് കറണ്ട് അഫയേഴ്സ് ആണ് കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിനു മുൻപ് തന്നെ യുപി പരീക്ഷയ്ക്ക് ഈ പറയുന്ന എസ്സിആർടി കണക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എസ്സിആർടി പാഠപുസ്തകത്തിലെ കണക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ വന്നിരുന്നത്. അതുപോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, എല്ലാറ്റിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ പരിശീലനം, 50 ദിവസത്തെ പരിശീലനം. ഈ 50 ദിവസത്തെ പരിശീലനം എന്ന് പറയുമ്പോൾ 3 പരീക്ഷകളാണ് ഉണ്ടായിരിക്കുക. അത് കറണ്ട് അഫയേഴ്സ്, അതേപോലെ തന്നെ എസ്സിആർടി, പിന്നെ ഒരു ഒ എം ആർ പരീക്ഷയാണ്, പിന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യന്റെ ചെറിയൊരു ടെസ്റ്റുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു പുതിയ ഉദ്യോഗാർത്ഥിക്ക്, ചേരുന്ന ഒരു പുതിയ ഉദ്യോഗാർത്ഥിക്ക് പോലും നിഷ്പ്രയാസം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്യാപ്സൂൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് വേണ്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിശീലനമാണ് ഈ 50 ദിവസം ഉദ്യോഗാർത്ഥികൾ 50 ദിവസത്തെ പരിശീലനം കൊണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് നൽകുന്നത്. അപ്പോൾ ഈ പരിശീലനത്തിന്റെ ഭാഗമാവാൻ എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രമിക്കുക. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, എൽപിയുപി പരീക്ഷയ്ക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും, നമുക്കറിയാം കേരള ഉള്ള ഉദ്യോഗാർത്ഥികളോട് ഇതും ആ പരിശീലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുറിച്ച് ചോദിച്ചാൽ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ 50 ദിവസത്തെ ഒരു തുടർച്ചയായ ഒരു പരിശീലനത്തിനാണ് അടുത്ത ആഴ്ച നമ്മൾ തുടക്കം കുറിക്കുക. അപ്പോൾ ഈ പരിശീലനത്തിന്റെ ഭാഗമാവുക, നിങ്ങൾക്ക് പ്രാഥമിക പരീക്ഷ നിഷ്പ്രയാസം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അത് 100% ഷുവറാണ്.